ഓതിയാൽ ഇന്നാ ഫതഹ്നാലക ഫതഹൻ മുബീന എന്ന സൂറത്ത് ഖുർആനിലുണ്ട്. എടുത്ത് ഒരാൾ ഓതിയാൽ അയാളുടെ ജീവിതം ഒരു വർഷം സംരക്ഷിക്കപ്പെടുന്ന, അഥവാ ഇന്നത്തെ രാത്രി ഓതിയാൽ അടുത്ത റമദാൻ കടന്നു വരുന്നത് വരെ അയാളെ സംരക്ഷിക്കപ്പെടുമെന്ന് മഹാന്മാര് പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് എല്ലാവരും സൂറത്തുൽ ഫത്ഹ് ഓതി ഉറങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നാളെ നോമ്പാണ്, നോമ്പ് നോക്കേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. നോമ്പ് നോക്കി നോമ്പ് തുറന്നിട്ട് തറാവിക്ക് വരുമ്പോൾ ദയവ് ചെയ്തിട്ട് വയറ് ഫുള്ളാക്കിയിട്ട് വരരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, ഇബാദത്തിൻ്റെ മാധുര്യം ഇല്ലാതാവും. കഴിയുമെങ്കിൽ അമിതമായി കഴിക്കാതെ ചെറിയ രൂപത്തിൽ കഴിച്ചുകൊണ്ട്, കഴിയുമെങ്കിൽ വയറ് ഖാലിയായ രൂപത്തിൽ ചെറിയ രൂപത്തിൽ കഴിച്ച് തറാവിയിൽ നിസ്കരിക്കാൻ വരിക. അതായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മളുടെ നിസ്കാരം നമ്മുടെ ഇബാദത്ത് സമയം നോക്കിയിട്ടോ അല്ലെങ്കിൽ എവിടെയാണോ സ്പീഡുള്ളത്, ഇപ്പൊ ആൾക്കാർ പറയും പന്നിക്കുന്നതിന് വലിയ സ്പീഡൊന്നും ഇല്ല, നമുക്ക് അപ്പുറത്ത് ഏതെങ്കിലും പള്ളി പോവാം. ഇപ്പൊ നോക്കല് അതാണ് അല്ലെ, സാധാരണ നോക്കല് എവിടെയാണ് പെട്ടെന്ന് തീരാ അങ്ങോട്ട് ആള് പോവാൻ വേണ്ടിയിട്ട് നടക്കാം. അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ നിസ്കാരം മൻ ഖാമ റമളാന ഈമാനം വഇത്തിസാബൻ غفر له ما تقدم من ذنبنا അല്ലാഹുവിനെ വജ്ഹ് ആഗ്രഹിച്ചു കൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ, തറാവി നിസ്കരിച്ചാൽ അവന്റെ ദോഷങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിസ്കരിക്കാൻ എല്ലാവരും നമ്മുടെ പള്ളിയിൽ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ വരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മറ്റു ക്ലാസുകളിൽ, ദുഹറിന് ശേഷം നടക്കുന്ന വഅളിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു വിഷയങ്ങൾ നമുക്ക് മറ്റു സമയങ്ങളിൽ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.